വൃശ്ചികപ്പുലരിയിൽ അയ്യപ്പ ദർശനത്തിന് നല്ല തിരക്ക്. പുലർച്ചെ നട തുറന്ന ശേഷം ഗണപതി ഹോമത്തോടെ മണ്ഡലകാല പൂജകൾക്ക് തുടക്കമായി. പ്രസാദ വിതരണ കൗണ്ടറുകൾക്ക് സമീപം അസാധുവായ നോട്ടുകൾ മാറാനുള്ള കൗണ്ടറുകൾ സ്ഥാപിക്കുമെന്ന് ദേവസ്വം മന്ത്രി അറിയിച്ചു. വൃശ്ചികപ്പുലരിയിൽ ശബരിമല സന്നിധാനത്ത് ദർശനത്തിന് നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ 3 മണിക്ക് നട തുറന്ന് കിഴക്കേ മണ്ഡപത്തിൽ നടന്ന ഗണപതി ഹോമത്തോടെ ഈ മണ്ഡലകാലത്തെ പൂജകൾക്ക് തുടക്കമായി. നെയ്യഭിഷേകത്തിന് നല്ല തിരക്കാണ് ഉണ്ടായിരുന്നത്. നെയ്ത്തോണിയിൽ അർപ്പിക്കുന്ന നെയ്യ് ഉപയോഗിച്ച് അഭിഷേകം നടത്തുന്ന ചടങ്ങ് ഇന്നു മുതൽ തുടങ്ങി. ശബരിമല സന്നിധാനത്ത് ദർശനത്തിനെത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും ആഹാരവും കുടിവെള്ളവും എത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ പൂർത്തിയായതായി ദേവസ്വം മന്ത്രി അറിയിച്ചു. സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർക്ക് അസാധുവായ 500-ൻ്റെയും 1,000-ൻ്റെയും നോട്ടുകൾ മാറുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായും ദേവസ്വം മന്ത്രി അറിയിച്ചു. എന്തെല്ലാം മാർഗനിർദ്ദേശങ്ങളാണോ RBI ഗവൺമെൻറ്റും നൽകിയിട്ടുള്ളത്, ആ മാർഗനിർദ്ദേശങ്ങൾക്കനുസരണമായിട്ട് മാത്രമേ ശബരിമലയിലും പ്രവർത്തിക്കാൻ സാധിക്കൂ. ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് വഴിപാട് പ്രസാദങ്ങൾ വാങ്ങുന്നതിന് കൗണ്ടറുകൾ പ്രത്യേക മെഷീനുകൾ സജ്ജമാക്കി കഴിഞ്ഞു. പമ്പയിൽ പുതിയ ATM പ്രവർത്തിച്ചു തുടങ്ങി. വഴിപാട് കൗണ്ടറിന് സമീപത്തായി അസാധുവായ 500-ൻ്റെയും 1,000-ൻ്റെയും നോട്ടുകൾ മാറുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ദേവസ്വം ബോർഡ് മന്ത്രി പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, സന്നിധാനം.